ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ വിഭവമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. നല്ല അയല മീൻ പൊള്ളിച്ചത്. അയല ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ചെയ്യുന്ന വീഡിയോകൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നതാണല്ലോ ഏതൊരു വ്ളോഗറുടെയും ആഗ്രഹം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണ് നോക്കാം. അപ്പോൾ മെയിനായിട്ട് മീൻ തന്നെയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു ഇടത്തരം അയലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി വരിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, പിന്നെ ഒരു നാരങ്ങ, അതോടൊപ്പം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വലിയ ഉള്ളി, തക്കാളി, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് തക്കാളി ചെറിയതായിട്ടാണ് അരിഞ്ഞു വെക്കേണ്ടത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, വലിയ ജീരകം പൊടിച്ചത്, ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, ഉലുവ, കുരുമുളക് പൊടി, അതുപോലെ കടുക്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന് മെയിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ നന്നായിട്ട് കഴുകിയെടുത്ത് വാട്ടിയെടുത്ത ഒരു വാഴയിലയും കുറച്ച് സുർക്കയും. ആദ്യം നമുക്ക് ഈ മീനൊന്ന് ചെറുതായിട്ട് പൊരിച്ചെടുക്കണം. അപ്പം അതിന് കുറച്ച് മുളക് പൊടി, അത്യാവശ്യത്തിന് ഉപ്പ്, ഞാൻ 2 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവ മൂന്നും ഒരു നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ചെറുനാരങ്ങ ഇതിലാണ് ഞാനത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. നന്നായിട്ട് അതിൻ്റെ നീരൊക്കെ അതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ ഇതിലാണ് നമ്മൾ ആദ്യം മീന് പൊരിച്ചെടുക്കാൻ, ഈ ഒരു കൂട്ടിലാണ് നമ്മളത് തയ്യാറാക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീനായിട്ട് നമുക്കതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിലൊന്ന് പുരട്ടിയെടുക്കാം. ഓരോ മീനും വ്യത്യസ്തമായിട്ട് അങ്ങനെ ചെയ്ത് വെച്ചാൽ ഏറ്റവും നല്ലത്. ഇത് എന്നിട്ട് അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കണം. ഇതാ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മീനായിട്ട് ചെറുതായിട്ട്, വല്ലാതെ വേവണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചൂടായൊരു പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില, നമ്മളെന്ത് ഫ്രൈ ചെയ്യുമ്പോഴും ഇത്തിരി കറിവേപ്പില ആദ്യം ഇട്ടാൽ വളരെ നല്ലതാണ്. അതിൽ നിന്ന് പെട്ടെന്ന് കിട്ടാനൊക്കെ ഒരു മീനായിട്ട് ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ആയതിന് ശേഷം ഞാനത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. ഒരു മീനായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വല്ലാതെ ആവണമെന്നില്ല, ജസ്റ്റ് ഒന്നായാൽ മതി. ഇപ്പോഴത്തെ ഞാൻ എല്ലാ മീനും ചെറിയ രീതിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കടുക്, കുറച്ച് ഉലുവ, ഇവ രണ്ടും ചേർത്ത് കൊടുത്തു ആ ചൂടായ എണ്ണയിലേക്ക്. അത് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ബാക്കി ഓരോന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ആ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വല്യുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കൊത്തിയരിഞ്ഞ രീതിയിലാണ് ഞാൻ വല്യുള്ളി തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം 5 വല്യുള്ളി ഉണ്ട് എൻ്റെ കയ്യിൽ. ചെറിയ ഉള്ളികളായതുകൊണ്ടാണ് ഞാൻ 5 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതിയാവും. ഇത് നന്നായിട്ടൊന്ന് ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ തക്കാളി 2 വലിയതാണെങ്കിൽ 2 എണ്ണം, ചെറുതാണെങ്കിൽ 3 or 4 എടുക്കാം. അപ്പോൾ ഈ തക്കാളി നന്നായി അതിലേക്ക് മിക്സ് ചെയ്യാം. 2 ഏകദേശം ആയി എന്നുള്ള സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില, നേരത്തെ ഇളക്കി വെച്ച കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്. ഞാൻ പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പച്ചമുളക് എടുക്കുള്ളൂ. 3 പച്ചമുളകാണ് ചതച്ചിട്ടുള്ളത്. കൂടെ കുറച്ച് 4 ചെറിയുള്ളിയും കൂടി ചതച്ചത് അതിലേക്ക് ചേർത്തു. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം. അത് ഈ ഉള്ളിൻ്റെയും
ഉള്ളിലേക്ക് ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് നമുക്കത് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. കൂടിപ്പോയാൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് മാത്രം മതി, എരിവ് കൂടുതലുള്ളവർ കൂടുതൽ ഉപയോഗിക്കരുത്. പിന്നെ 2 teaspoon മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, അതും കുരുമുളക് പൊടിയും കൂടി ഉപയോഗിക്കുമ്പോൾ കുറച്ച് മാത്രം ഇട്ടാൽ മതി. കുറച്ച് വലിയ ജീരകം പൊടിച്ചത്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ഞാൻ ചേർത്തത്. ഇനി അതിൻ്റെ ഒക്കെ ഈ ചേർത്ത മസാലകളുടെ ഒക്കെ ആ പച്ച മണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 teaspoon സുർക്ക. ഇത് സുർക്ക ഇഷ്ടമില്ലാത്തവർക്ക് തക്കാളി കുറച്ച് കൂടുതൽ ചേർത്താലും മതി. സുർക്ക അല്ലെങ്കിൽ പുളി ഇത്തിരി പിഴിഞ്ഞു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ സുർക്കയും അതിലെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് മാത്രം, ആ മാവ് വല്ലാണ്ട് ഉണങ്ങിയിരിക്കാൻ പാടില്ല. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക, എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഡ്രൈ ആവാണ്ട് നോക്കണം. ഇനി നമുക്ക് അതിനുള്ള ബാക്കി കൂട്ടുകൾ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഈ ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള, മീൻ പൊള്ളിക്കാൻ ആവശ്യമായിട്ടുള്ളതാണ്. അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മഴയിലയാണ്. അതിൽ ആദ്യം താഴെ കുറച്ച് കൂട്ടിട്ട് കൊടുത്തു, മഴയിൽ നന്നായിട്ട് വാട്ടണം കേട്ടോ. എന്നിട്ട് അതിന് മുകളിൽ ആ മീൻ വെച്ചു, അതിൽ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ആ കൂട്ട് ഫുള്ളായിട്ട് അതിനെ കവർ ചെയ്യാം. അതിനുശേഷം അത് 4 ഭാഗത്ത് നിന്നും മടക്കിയിട്ട്, ഞാൻ വാഴനാര് കൊണ്ട് തന്നെയാണ് കെട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നൂലായാലും മതി. നന്നായിട്ട് അതൊന്ന് നമുക്കിത് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ പൊട്ടിപ്പോവാത്ത രീതിയിൽ അതൊന്ന് കെട്ടുക. കൂടുതലായിട്ട് മുറുക്കി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ചെറിയ കെട്ട് അതിനെ കെട്ടി കൊടുത്തിട്ട് അതിൻ്റെ കൂട്ടൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ മാറ്റി വെക്കുക. അപ്പം ഞാൻ എൻ്റെ മീനുകളെല്ലാം ആ രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് എണ്ണയിൽ തന്നെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാനിലെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വാഴയിലയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ പാനിൽ 2 എണ്ണമാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളൂ. അപ്പം ഞാൻ 2 എണ്ണയിച്ചാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിലാണ് ഏറ്റവും ബെറ്റർ. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് സമയം ഇങ്ങനെ 1-10 minutes ഏകദേശം ഒന്ന് വേവണം. ലോ ഫ്ലെയിമിൽ മതി. അപ്പോൾ അത് കുറച്ച് സമയം ഇങ്ങനെ അടച്ച് വെച്ച് ഒരു വശം വന്നതിന് ശേഷം നമുക്കതൊന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 വശവും ഏകദേശം ഒരേ രീതിയിലായി കിട്ടണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്ത് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ എൻ്റെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഉൾവശം എങ്ങനെയുണ്ടെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. വളരെയധികം നന്നായിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നെടുത്തിട്ട് നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ള് എങ്ങനെയാണ് ആയിട്ടുള്ളതെന്നും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓ, വളരെയധികം സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിഷാണിത്. മീൻ കൊണ്ടുള്ള നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിഷാണ് മീൻ ഇത് അയല. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ, എപ്പോഴും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ വളരെയധികം ഹാപ്പിയാണ്. എല്ലാവർക്കും ഈ വിഭവം ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.